ഹലോ മൈ ചാനൽ വിച്ചു റാക്സ്. ഇന്നത്തെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു മുരിങ്ങയില തോരനാണ്. ഇതെൻ്റെ അമ്മയുടെ സഹായത്തോടെയാണ് ഇതുണ്ടാക്കുന്നത്. ഇനി നമുക്ക് മുരിങ്ങയില പറിക്കാൻ പോകാം. അതേ ഇതൊക്കെ മുരിങ്ങയിലയാണ്. അതേ ഇതുപോലത്തെ ഈ മഞ്ഞയില മാത്രം പറിക്കാൻ പാടില്ല. നല്ല ഗ്രീൻ കളറിലുണ്ടത് പറിക്കാൻ പാടുള്ളൂ. അല്ലാതെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. അതേ ഇതുപോലത്തെ കിളിച്ച് വരുന്ന തണ്ടൊക്കെ പറിച്ചാൽ മരം കിളിച്ച് വരത്തില്ല, ഇലയും കിളിച്ച് വരത്തില്ല. അതുകൊണ്ട് ഇതുപോലത്തെ പറിക്കാതെ സൂക്ഷിക്കണം. ഇനി നമുക്കിത് പറിക്കാം. ഓരോന്നായിട്ട് നമുക്ക് പറിക്കാം. നമുക്ക് ഇത് മൊത്തം ഇത് പറിച്ചു കാണ്ട ഇത്രയും. ഇനി നമുക്കിത് മുറത്തിലോട്ടിടാം. ഇനി വീണ്ടും നമുക്ക് അതെ വീണ്ടും പറിച്ചു. ഇത് ഇമ്മ്യൂണിറ്റി വരും. ഇലവളം കഴിച്ച നല്ല ഇമ്മ്യൂണിറ്റിയൊക്കെ വരും. ഇത് നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഡെയിലി അരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊക്കെ പറിക്കണം. നല്ല തളിർത്ത ഇല, തളിർത്ത ഇല മാത്രമേ പറിക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഇലകൾ പറിച്ചാൽ അഴുക്ക് വേണ്ട. ഇതുപോലത്തെ മഞ്ഞയില ഒക്കെ പറിച്ചാൽ തിന്നുമ്പം ചുവയ്ക്കും. ചുവയ്ക്കാത്ത ഈ നല്ല ഈ ഗ്രീൻ കളറിലെ ഇല മാത്രമേ പറിക്കാൻ പാടുള്ളൂ. ഇനിയും ഇന്നത്തെ ഒക്കെ ഉണ്ടാകേണ്ട പറിച്ചു കഴിഞ്ഞതാണ്. ഇന്നത്തേക്കിനുണ്ടത് ഇത്രയും പറിച്ചു കഴിഞ്ഞു നമ്മൾ. ഇനി നമുക്കിത് വൃത്തിയാക്കണം. ആ പ്രാണികൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. നല്ലപോലെ കഴുകി കളയണം, അല്ലെങ്കിൽ പ്രാണികൾ തിന്ന് നമ്മുടെ വയറ്റിൽ പോകും. മേളിൽ നിന്ന് പറിച്ച് ഇലകളെല്ലാം പറിച്ചുകൊണ്ട് വന്നു. ഇതിൻ്റെ ഈ തണ്ടും വേണ്ട. നമുക്ക് ഇതുപോലെ ഇലകൾ മാത്രം നമുക്ക് പിച്ചെടുക്കാം. ഇതൊക്കെ ചെയ്യണം. ധൃതി പിടിച്ച് ചെയ്താൽ തണ്ടൂടെ പോവും. ഇതൊക്കെ ഞൊട്ട ഞൊട്ടായി എടുത്ത് ഇട്ടുകൊണ്ടിരിക്കണം. പെട്ടെന്ന് ചെയ്താൽ ഇത് പെട്ടെന്ന് ചെയ്ത തണ്ടുകൾ കൂടുമായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും അടുത്തടുത്ത് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അമ്മ പറഞ്ഞു ഇത്രയും മതിയെന്ന്. നിയമിച്ചോടെ ഇട്ടിട്ട് നമുക്കെടുക്കാം. ഇത്രയുമായി നമുക്ക് ഇത്രയും തോഴി വയ്ക്കാനായി. ഇതാണ് ഇത്രയും പൊടിച്ചു അരിഞ്ഞു. അതെ ഇനി ഇന്നത്തെ അരിയാണ്ട് വേറൊരു സാധനവും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ചക്കക്കുരു. ചക്കക്കുരു ഇതിൻ്റെ കൂടെ നല്ലതാണ്. ഇനി നമുക്കിത് കൊണ്ടുപോയി കഴുകാം. ചക്കക്കുരു വേവിക്കണം. ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിക്കുന്നത്. ഇത് അമ്മയാണ് ഇത് വേവിച്ചു തരുന്നത്, ഞാനല്ല. ഇന്നത്തെ അരയ്ക്കുന്ന സാധനങ്ങൾ പരിചയപ്പെട്ട തേങ്ങ വേണം, മുളക് പൊടി വേണം. നിങ്ങൾക്ക് വീണ്ടും എരിവ് ചൂട് എരിവ് വേണമെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന
ഉണ്ടമുളകായിരുന്നു, നാല് ഉണ്ടമുളക്, പിന്നെ വെളുത്തുള്ളി അഞ്ചോ ആറോ വെളുത്തുള്ളി, പിന്നെ ജീരകം, ഇത്രയും. അതെ, ഇത് ഞങ്ങൾ മിക്സിയിലല്ല അരക്കുന്നത്, അരളയിലാണ്. ഇത് അമ്മയാണ് അരച്ചു വരുന്നത്. അതെ, അമ്മ എൻ്റെ അമ്മ അരച്ചു കഴിഞ്ഞു. ഇത്രയും അരക്കുന്ന വീഡിയോ ആയിരുന്നു. നീ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. പാത്രം ചൂടായ ശേഷം ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. തീ കൂട്ടിയിട്ട് ഇച്ചിരി കടുക് ഇടാൻ പോവാണ്. കടുക് കുറച്ച് തേച്ച് കഴിഞ്ഞ് മുളകിടാൻ പോവാണ്. ഇനി കല്ലേപ്പി ഇടാൻ പോവാണ്. ഇനി കൊച്ചുള്ളി അരിഞ്ഞിട്ട് ഇടാൻ പോവാണ്. ഇട്ടു അളക്കുവാണ്. അതെ, നല്ലപോലെ അളക്കുന്നുണ്ട്. നല്ലപോലെ അളക്കണം. കയ്യെ കടുക് പോവാൻ സൂക്ഷിക്കണം. നല്ലപോലെ അളക്കണം. പൊട്ടിത്തെറി കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ കയ്യ വീഴാതെ സൂക്ഷിക്കണം. കഴിഞ്ഞു. നീ മേലെ ഇടാൻ പോവാണ്. നല്ലപോലെ മൂത്ത് വരണം ഉള്ളിയെല്ലാം. ഇനി നമുക്ക് ഒറ്റ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകിയാണ്. ഇനി കഴുകിയതാണ് ഇട്ട് കൊടുക്കുവാണ് ഇലകള്. ശേഷം നല്ലപോലെ അളക്കം പോകും. ഇത് അരപ്പം ചേർക്കും. ഇത് ഒരു ഇതൊന്ന് അരമണിക്കൂറിന്ന് അതെ അരിപ്പിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ചക്കക്കുരുവിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിയായിരുന്നു. അതിൻ്റെ അനുസരിച്ചുകൊണ്ട് ഇട്ടാൽ മതി. നമുക്ക് ഇട്ട് കൊടുക്കാം. അതെ, അരിപ്പിട്ടുകൊണ്ട് കഴിക്കാം. ചക്കക്കുരു ഇടാൻ പോകുന്നതാണ്. ചക്കക്കുരു വേവിച്ചതാണ്. 5 മിനിറ്റ് ഇത് മൂടി വെക്കണം. 5 മിനിറ്റ് മുളകര തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലോട്ട് മാറ്റാം. ഒരു മുളകര തോരൻ റെഡി ആയിട്ടുണ്ട്. അതെ, നിങ്ങൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെന്നാൽ കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്കും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു അടുത്ത ദിവസം അടുത്ത വീഡിയോ കൊണ്ടുവരാം.